MSTasteTouch-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കർക്കിടക കഞ്ഞിയിൽ ചേർക്കുന്ന ഔഷധച്ചെടികളെയും അവയുടെ ഗുണങ്ങളെയും ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ വീടിൻ്റെ പരിസരത്തും പറമ്പിലുമൊക്കെയുള്ള ഔഷധ സസ്യങ്ങൾ മതി നല്ലൊരു കർക്കിടക കഞ്ഞി തയ്യാറാക്കാൻ. ഇത് ആടലോടകമാണ്. ഇത് കഫ പിത്ത ദോഷങ്ങളെ പ്രതിരോധിക്കുന്ന സ്വഭാവമുള്ളതിനാൽ നൂറ്റാണ്ടുകളായി നിരവധി ആയുർവേദ ചികിത്സകളിൽ ഉപയോഗിച്ചു വരുന്നുണ്ട്. ഔഷധങ്ങളിൽ പ്രധാനമായും ഉപയോഗിക്കുന്നത് ഇലകളാണെങ്കിലും പൂക്കളും വേരുകളും വിത്തുകളും നിരവധി മരുന്നുകൾ തയ്യാറാക്കാൻ ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ ഇലകൾ വിട്ടുമാറാത്ത ചുമ, ആസ്മ, ബ്രോങ്കൈറ്റിസ് എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നു. ഇലകളിൽ വൈറ്റമിൻ സി ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ ജലദോഷത്തിനും ചുമയ്ക്കും വളരെ നല്ലതാണിത്. ഇത് കീഴാർനെല്ലിയാണ്. ഇത് ആയുർവേദത്തിൽ വൃക്കയിലെ കല്ലുകൾ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്നു. ആമാശയം, കരൾ, വൃക്ക, പ്ലീഹ എന്നിവയുടെ അസുഖങ്ങൾക്ക് കീഴാർനെല്ലി നല്ലൊരു മരുന്നാണ്. ഇത് മുക്കൂറ്റി. ഇത് നമ്മുടെ പറമ്പിലൊക്കെ ധാരാളമായിട്ട് കാണുന്ന ഒരു ചെടിയാണ്. പനി, ചുമ, അതിസാരം, മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ തുടങ്ങി ഒട്ടനവധി രോഗങ്ങൾക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു. ഇതിനെ രക്തപ്രവാഹം തടയാനുള്ള കഴിവുള്ളതിനാൽ അൾസറിനും മുറിവുകൾക്കും മരുന്നായി ഉപയോഗിക്കുന്നു. കടന്നൽ, പഴുതാര തുടങ്ങിയവ കുത്തിയാൽ മുക്കൂറ്റി സമൂലം അരച്ച് പുറമെ പുരട്ടുകയും അകത്ത് കഴിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. ഇതാണ് തഴുതാമ. ഇത് താഴെ പടർന്നു വളരുന്ന ഒരു ഔഷധ ചെടിയാണ്. തഴുതാമയുടെ ഇലയും ഇളം തണ്ടുമൊക്കെ കറി വെച്ച് കഴിക്കാനും ഉപയോഗിക്കാറുണ്ട്. തഴുതാമയിൽ ധാരാളം പൊട്ടാസ്യം നൈട്രേറ്റ് അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് മൂത്രവർദ്ധനവിലുള്ള ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു. പനി, ശരീരത്തിലുണ്ടാകുന്ന നീര്, പിത്തം, ഹൃദ്രോഗം, ചുമ എന്നീ അസുഖങ്ങൾക്കും തഴുതാമ ഉപയോഗിക്കാറുണ്ട്. തഴുതാമ സമൂലമായി ഔഷധങ്ങൾ ഉപയോഗിക്കാറുണ്ടെങ്കിലും കൂടുതലും ഇതിൻ്റെ വേരാണ് ഉപയോഗിക്കുന്നത്. ഇത് തുളസി. ചുമ, തൊണ്ടവേദന, ഉദര രോഗങ്ങൾ എന്നിവയ്ക്ക് നല്ലതാണിത്. ചെവി വേദനയ്ക്കും തൊക്ക് രോഗങ്ങൾക്കും പനി, ചുമ എന്നിവയ്ക്കൊക്കെ തുളസി വളരെ നല്ലൊരു ഔഷധമാണ്. സോപ്പ്, ഷാമ്പു, സുഗന്ധദ്രവ്യങ്ങൾ എന്നിവയിൽ തുളസി ഉപയോഗിക്കാറുണ്ട്. ഇതാണ് ചങ്ങലംപരണ്ട. പടർന്നു കയറുന്ന ഒരു ചെടിയാണ് ചങ്ങലംപരണ്ട. വാദം, കഫം എന്നീ ദോഷങ്ങളെ ശമിപ്പിക്കും. ഇത് വിശപ്പില്ലായ്മയ്ക്കും ദഹനക്കുറവിനും രുചിയില്ലായ്മയ്ക്കും ഔഷധമായി ഉപയോഗിക്കാറുണ്ട്. സംസ്കൃതത്തിൽ അസ്ഥിസംഹാരി എന്നാണ് ചങ്ങലംപരണ്ടയുടെ പേര്. ഒടിഞ്ഞ എല്ലുകളെ യോജിപ്പിക്കാനുള്ള ഔഷധശക്തി ഉള്ളതുകൊണ്ടാണ് ആ പേര് കിട്ടിയത്. ഇത് ഒടിഞ്ഞ അസ്ഥിയെ കൂട്ടിച്ചേർക്കും. ഒടിവും ചതവുമുള്ള ഭാഗത്ത് ഇതിൻ്റെ തണ്ട് പതിവായി വെച്ച് കെട്ടുന്നത് നല്ലതാണ്. പനിക്കൂർക്ക. പനിക്കൂർക്കയുടെ തണ്ട്, ഇല എന്നിവ ഔഷധത്തിൽ ഉപയോഗിക്കുന്നു. ചുക്ക് കാപ്പിയുടെ ഒരു ചേരുവയാണ് പനിക്കൂർക്ക. മുടിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പനിക്കൂർക്ക ഉപയോഗിക്കാറുണ്ട്. ഇത് ജലദോഷത്തിനും തലവേദനയ്ക്കുമൊക്കെ ഔഷധമായി ഉപയോഗിക്കുന്നു. ഇതാണ് മുയൽ ചെവിയൻ. കേരളത്തിൽ മിക്ക സ്ഥലത്തും കണ്ടുവരുന്ന ഒരു ഔഷധ ചെടിയാണിത്. ഇത് നേത്രരോഗങ്ങൾക്കും ടോൺസിലൈറ്റിസ്, മൈഗ്രെയിൻ, പനി തുടങ്ങിയ രോഗങ്ങൾക്കും ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു. ഇതാണ് പൂവാങ്കുരുന്നൽ. ഇത് ശരീരതാപം കുറക്കാനും വിഷം കളയുന്നതിനും രക്തശുദ്ധിക്കും ഈ ചെടി ഔഷധമായി ഉപയോഗിക്കുന്നു. പനി, തേൾവിഷം, അർശസ് എന്നിവയ്ക്കും നേത്ര ചികിത്സയിലും ഇത് ഉപയോഗിക്കാറുണ്ട്. തലവേദനയ്ക്കും നല്ലൊരു പ്രതിവിധിയാണിത്. ഇതാണ് കല്ലുരുക്കി. കേരളത്തിൽ പരക്കെ കാണപ്പെടുന്ന ഒരു ഔഷധ ചെടിയാണ് കല്ലുരുക്കി. വൃക്കയിലെ കല്ലിനുള്ള ഔഷധമായതുകൊണ്ടാണ് ഇതിന് ആ പേര് വന്നത്. കഫം, പിത്തം, പനി, മുറിവ്, തൊക്ക് രോഗങ്ങൾ, വൃക്കയിലെ കല്ല് തുടങ്ങിയവയ്ക്ക് ഔഷധമായി ഉപയോഗിക്കുന്നു. ഇത് തുമ്പ. കേരളത്തിൽ വ്യാപകമായി കണ്ടുവരുന്ന ഒരു ചെടിയാണ് തുമ്പ. ആയുർവേദ ഔഷധങ്ങളിൽ ഇതിൻ്റെ ഇലയും വേരും ഉപയോഗിക്കാറുണ്ട്. തേൾ കുത്തിയ ഭാഗത്ത് തുമ്പയിൽ അരച്ച് പുരട്ടുന്നത് വിഷമില്ലാതാക്കാൻ നല്ലതാണ്. തുമ്പയിലയും മഞ്ഞളും ഇട്ട് തിളപ്പിച്ച വെള്ളം ജലദോഷത്തിനും അതുപോലെ പ്രസവാനന്തരം അണുബാധ ഒഴിവാക്കാൻ തുമ്പയിലയിട്ട വെള്ളം തിളപ്പിച്ച് കുളിക്കുന്നതും നല്ലതാണ്. ഇത് ചെറുളയാണ്. കേരളത്തിൽ എല്ലായിടത്തും തന്നെ കാണപ്പെടുന്ന ഒരു കുറ്റിച്ചെടിയാണ് ചെറുള. ശരീരത്തിലെ വിഷാംശങ്ങളെ പുറത്ത് കളയുന്നതിനും വൃക്ക രോഗങ്ങൾ തടയുന്നതിനും ഫലപ്രദമാണിത്. രക്തസ്രാവം, കൃമിശല്യം, മൂത്രാശയ രോഗങ്ങൾക്കൊക്കെ മരുന്നായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. ഇത്രയും മരുന്നൊക്കെയാണ് ഇവിടെ ഈ പറമ്പിലുള്ളത്. ഇതുപോലെ കുറുന്തോട്ടി, തൊട്ടാവാടി, കുടവൻ, വള്ളിവിഴിഞ്ഞ, നിലംപരണ്ട, കറുകപ്പുല്ല്, ബ്രഹ്മി, കയ്യുണ്യം തുടങ്ങിയ മരുന്നൊക്കെ കിട്ടുകയാണെങ്കിൽ അതും നമുക്ക് മരുന്ന് കഞ്ഞി വെക്കാൻ ഉപയോഗിക്കാം. എല്ലാ മരുന്നൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് ലഭ്യമായ മരുന്നുകൾ കൊണ്ട് കർക്കിടക കഞ്ഞി ഉണ്ടാക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.